നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ എതിരാളികൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിലെ ഏത് സ്ഥലത്തും എത്തിച്ചേരാനാകും. അതിനി അടുത്തായാലും വളരെ വളരെ ദൂരത്തായാലും കൃത്യതയോടുകൂടി വളരെ വലിയ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുമായി കുഴപ്പമുണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മിഡ്വെസ്റ്റ് ഇന്ത്യയിലെ ഇസ്രായേൽ കൌൺസിൽ ജനറൽ കോബി ഷോഷാനിയാണ് ഇക്കാര്യം പറയുന്നത്. വാർത്താ ഏജൻസിയായ ANA നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലി സൈന്യം സൈനിക സൗകര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നും മിഡിൽ ഈസ്റ്റിൽ സുരക്ഷയും സമാധാനവും കൊണ്ടുവരാൻ ടെല്യാവീവ് പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം പറയുന്നു. അതാണ് ഞങ്ങളും ശ്രമം നടത്തുന്നത് എന്നും അതാണ് ഞങ്ങളും ശത്രുക്കളും തമ്മിലുള്ള വ്യത്യാസം. ഇസ്രായേലിനും ലബനനും ഇടയിൽ, ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിലും, ഇസ്രായേലിനും ഇറാനും ഇടയിൽ സമീപ വർഷങ്ങളിൽ സംഭവിച്ചതുപോലെ ഞങ്ങൾ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. ഒരിക്കലും സാധാരണക്കാരെയല്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ വളരെ മികച്ചൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഞങ്ങളെ ആക്രമിച്ചതിന് ഞങ്ങൾ കൊടുത്തു. ഞങ്ങളെ തിരിച്ചാക്രമിക്കാനുള്ള മണ്ടത്തരം ഇറാൻ ചെയ്യില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് നല്ലതിനാവില്ല എന്നും കോബി ഷോഷാനി പറയുകയാണ്. എന്തായാലും ഇറാൻ പലതരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട്. കാരണം ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാലും ശരി, അല്ലാതെയും ഇപ്പോഴും ഏറ്റവും വർത്തമാന കാലയളവിലായിരുന്നാലും ശരി, ഇറാൻ മണ്ടത്തരങ്ങളുടെ കൂമ്പാരം എപ്പോഴും കാണിക്കാറുണ്ട്. അതായത് ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന ഇസ്രായേലിന് മുന്നിലേക്കാണ് 181 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. അതെന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഇറാന്റെ പ്രകോപനത്തിൽ വഴങ്ങാതെ ഇസ്രായേൽ തിരിച്ചടിച്ചില്ല. പിന്നീടും പിന്നീടും കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലായി തന്നെ കൃത്യമായുള്ള തിരിച്ചടികൾ നൽകിക്കൊണ്ടേയിരുന്നു. അതുമാത്രമല്ല 4 സൈനികരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ തന്നെ മറുപടി എന്നോളമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ടെഹ്റാനിലേക്ക് നടന്നിയ ആ ഒരു അറ്റാക്ക്. കൃത്യമായി തന്നെ 20 ഇടങ്ങൾ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചു. പ്രധാനമായും ഒരു പ്രിസൈസ്ഡ് ആക്രമണമായിരുന്നു നടന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് പോർ വിമാനങ്ങൾ കൊണ്ട് കൃത്യമായി തന്നെ നടത്തിയ ജോർദാൻ ഈ ആകാശപാത വഴി നടത്തിയ കൃത്യമായ അറ്റാക്കുകളിലൂടെ മറ്റ് സാധാരണക്കാരുടെ ജീവനൊന്നും നഷ്ടമാക്കാതെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അറ്റാക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ എണ്ണപ്പാടങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ഒന്നും തന്നെ ആക്രമിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമേ ആക്രമണം നടത്തുകയുള്ളൂ എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ നശിപ്പിക്കാനുള്ള ബുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അറ്റാക്ക് നടത്തുമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ആ കൃത്യതയോടുകൂടി തന്നെയാണ് അറ്റാക്ക് ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇറാൻ അതിനൊരു സമ്മതം മൂളാത്ത സാഹചര്യം, ഞങ്ങൾക്ക് ഇത്രയും വലിയ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള സമ്മതം മൂളാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും ഇസ്രായേൽ കൃത്യമായി തന്നെ കുറിവെച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് വലിയ രീതിയിൽ. അതായത് ഇറാൻ സ്തംഭിച്ചു പോയി എന്ന് മനസ്സിലാകുന്നു. 3 സുനാമി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ആകാശവും ഭൂമിയും ഒരേ സമയം ചുവക്കുന്ന കാഴ്ച കണ്ടു എന്നും ദൃക്സാക്ഷികൾ പറയുകയാണ്. എന്തായാലും ഇസ്രായേൽ ഒന്ന് ആലോചിച്ചു, പിന്നീട് സംഭവിച്ചതൊക്കെ തന്നെ ഇറാന്റെ അന്ത്യത്തിലോടടുക്കുന്ന കൃത്യങ്ങളാണ് എന്ന് വ്യക്തമാവുകയാണ്. അവസാന മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ തന്നെയാണ്.